விலகோடத்தவர் ஜயம் வரிச்சவர் விலகோடத்தவர் பாக்யவான்மார் பிரைஸ் ஜீசஸ் வேர்டோல் வாய்ஸ் இன் அசோசியேஷன் வித் கிறிஸ்டியன் லைவ் നിങ്ങൾക്കായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വില കൊടുത്തവർ സീസൺ ടുവിൻ്റെ 9-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വില കൊടുത്തവർ ജയം വരിച്ചവർ വില കൊടുത്തവർ ഭാഗ്യവാന്മാർ. ഉത്തരേന്ത്യയിലെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ഭിലായി എന്ന പട്ടണം. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന റെയിലുകളുടെ ഏക നിർമ്മാതാവ് എന്ന നിലയിൽ ഭിലായി സ്റ്റീൽ പ്ലാന്റ് വളരെ പ്രശസ്തമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജോലി സംബന്ധമായി ഇവിടെ എത്തിയ നാനാഭാഷക്കാരും വിവിധ മതസ്ഥരും ഒരുമയോടെ വസിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ പട്ടണം കേന്ദ്രമാക്കി ദീർഘ വർഷങ്ങളായി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രേഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദേവദാസൻ ജോസ് ബോൺ സാമുവേൽ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം. തന്നെ ദൈവം നടത്തുന്ന അനുഭവങ്ങൾ തുടർന്ന് കാണുക. തീർച്ചയായും ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ദേവദാസന് വില കൊടുത്തവർ സീസൺ ടുവിലേക്ക് സ്വാഗതം. ഈ വില കൊടുത്തവർ എന്നുള്ള ഈ പ്രോഗ്രാമിൽ എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനായി എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഏവരുടെയും ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ബാല്യകാലത്തിന് വളരെ പങ്കുണ്ട്. ദൈവദാസിൻ്റെ ആ ബാല്യകാലമൊക്കെ ഓർത്തെടുത്താൽ എവിടെയാണ് ജനിച്ചു വളർന്നത്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് കൂടെയുള്ള ആ ജീവിതാനുഭവങ്ങൾ, സഹോദരങ്ങളോട് കൂടെയുള്ള വാസം, പ്രാഥമിക വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അറുന്നൂറ്റിമംഗലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് മാതാപിതാക്കൾ, എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. ഞങ്ങളെ 6 മക്കളാണ്. 6 മക്കളിൽ 2 ആൺകുഞ്ഞുങ്ങളിൽ മൂത്തയാണ് ഞാനാണ്. എൻ്റെ പിതാവിൻ്റെ പേര് മത്തായി ശമുവൽ എന്നും എൻ്റെ അമ്മയുടെ പേര് പൊടിയമ്മ എന്നുമാണ്. എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം വരേണിക്കൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷമുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റെ കുന്നത്ത് ഇറവങ്കര എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അതിനുശേഷം എൻ്റെ ITA ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോവുകയും ഞാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വിളിയുണ്ടാകുന്നത്. അങ്ങനെയാണ് സുവിശേഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചത്. പിന്നീട് എപ്പോഴാ കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്കൊക്കെ വന്നത്? അതിനുള്ള സാഹചര്യം ദൈവം എങ്ങനെയാണ് ഒരുക്കിയത്? സുവിശേഷത്തിന് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ വളരെ ശക്തിയോടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. എൻ്റെ പപ്പ വേർപെട്ട് ആരാധിക്കുന്ന ആരാധന കൂട്ടത്തിന് വളരെ എതിരായിരുന്നു. അപ്പോൾ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ ആ ഭാഗത്ത് വന്നാൽ അവർക്ക് ഞങ്ങളുടെ റോഡിൽ കൂടെ പോകുവാൻ പോലും ഞങ്ങൾ അനുവദിക്കുകയില്ല. അങ്ങനെ വളരെ എതിര് പ്രകടിപ്പിച്ച ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് താമസിച്ച പാസ്റ്ററെ ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഓടിച്ചു വിട്ടു. ഒരു സുപ്രഭാതത്തിൽ പിതാവിൻ്റെ ശരീരം പാരലൈസായി. 2 കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു. 2 കാലും തളർന്നു. 2 കൈയും തളർന്നു. സമ്പാദിച്ച പണം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചു. നീണ്ട 2 വർഷം കിടക്കയിലായിരുന്നു. അങ്ങനെ ആ കിടക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത സഹോദരിക്ക് 10 വയസ്സേ ഉള്ളന്ന്. അന്ന് ഞാൻ 7 വയസ്സേ ഉള്ളൂ. എനിക്ക് അന്ന് എൻ്റെ ഈ മൂത്ത സഹോദരി ഞങ്ങളുടെ വീടിൻ്റെ അതുവഴി 2-3 കൊച്ചു കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോയിരുന്നു. എൻ്റെ സഹോദരിയുടെ പ്രായത്തിലുള്ള വീട്ടിലിട്ട അതേ ഡ്രസ്സിൽ പപ്പ വീട്ടിലാരും അറിയാതെ അവിടെയുള്ള IPC ചർച്ചിൽ സൺഡേ സ്കൂളിന് വേണ്ടി പോയി. അവിടെ ചെന്ന് സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച കഥയാണ് അന്ന് ആ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരി ചോദിച്ചു, എൻ്റെ പപ്പ 2 വർഷമായിട്ട് മരണശയ്യയിലാണ്, ഡോക്ടർ മരിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പല മന്ത്രവാദികളുടെ അടുത്ത് പോയി മന്ത്രവാദങ്ങൾ ചെയ്തു. കാരണം എല്ലാ പ്രാർത്ഥനയും ഒക്കെ നോക്കി എൻ്റെ മമ്മിയും സഹോദരങ്ങളൊക്കെ. അവസാനം ഫലിക്കുന്നില്ല എന്ന് കണ്ട് അങ്ങനെ ജാതികളുടെ കൂടെ കൂടി അങ്ങനെയും ഒരുപാട് കാര്യങ്ങളുടെ എൻ്റെ ഭവനത്തിൽ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചെയ്തു നോക്കി. ലാസ്റ്റിൽ എൻ്റെ പിതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്താണ് എൻ്റെ സഹോദരി
ആ സൺഡേ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ലാസറിനെ ഉയർപ്പിച്ച ആ കഥ പഠിച്ചിട്ട് അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ പിതാവ് മരണത്തോട് മല്ലടിച്ചിടുക, അങ്കിള് എൻ്റെ പപ്പയെ ഒന്ന് പ്രാർത്ഥിച്ച് ഉയർപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഇല്ല നിങ്ങളുടെ വീട്ടിൽ വരുവാൻ പെർമിഷൻ വേണം മകളെ, അല്ല ഞങ്ങൾ ആ ഏരിയയിൽ വരുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരി വീട്ടിൽ വന്നു, എൻ്റെ മമ്മിയോട് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി, എൻ്റെ പപ്പയെ എനിക്ക് ജീവനോടെ വേണം, അതുകൊണ്ട് പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ ലാസ് ഉയർത്തുമല്ല പപ്പ ഉയർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭയിലെ ഇന്ന് ഐ പി സിയുടെ ഡാളസ് ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന ബേബി വർഗീസിൻ്റെ പപ്പ ആണ് ഞങ്ങൾ അപ്പച്ചൻ ബേബി അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പച്ചനും അപ്പച്ചൻ്റെ കൂടെ കുറച്ച് പേര് ചേർന്ന് ഞങ്ങളുടെ വീട്ടിൽ വരാൻ ഒരു അനുവാദം കൊടുത്തു. അങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഴ്ചയില്ല, ബെഡിൽ ശരീരമൊക്കെ ഷൂറായി, എല്ലാം പൊട്ടുവാനൊക്കെ തുടങ്ങി, മരണ ശയ്യയിൽ കിടക്കുകയാണ്. അങ്ങനെ എൻ്റെ ആ സഭയിലെ പാസ്റ്ററും പ്രാർത്ഥനാ യോദ്ധാക്കൾ വന്ന് എൻ്റെ പപ്പയുടെ അടുത്ത് വന്നിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ മുഴങ്ങാരും മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടക്കയിൽ കിടന്ന എൻ്റെ പിതാവ് പെട്ടെന്ന് ശരീരം വേർക്കുകയും തല പൊക്കുകയും മൂക്കിൽ നിന്ന് ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ബ്ലഡ് ഒഴുകി ഏകദേശം ഒരു കുറേ ബ്ലഡ് പോയി. ബ്ലഡ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസം തുടങ്ങി. അങ്ങനെ ആ പാസ്റ്റർമാരിൽ ഒരു പാസ്റ്റർ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഈ പിതാവിനെ കർത്താവ് കൈതൊട്ടിരിക്കുകയാണ്, അടുത്ത ഞായറാഴ്ച ഈ പിതാവ് മക്കളുടെ കൈ പിടിച്ച് ആരാധന ഹോളിൽ നിൽക്കുന്ന കാഴ്ച നടന്നു. അങ്ങനെ എൻ്റെ പിതാവ് 3 ദിവസത്തിനകം പൂർണ്ണമായി സൗഖ്യമായി. 2ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ പിതാവിൻ്റെ കൈക്ക് പിടിച്ച് ആ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചർച്ചിൽ പോയി. ഐ പി സി ഏബനേസർ 600 പകലം ചർച്ചിൽ പോയി ദൈവത്തെ ആരാധിപ്പാനിടയിൽ. അങ്ങനെ അവിടെ വെച്ചാണ് എൻ്റെ മാതാവും പിതാവും എൻ്റെ സഹോദരങ്ങളെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും ഇടയായി തീർന്നത്. ഒരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി ഉത്തരേന്ത്യയിൽ എത്തി എന്ന് പറഞ്ഞല്ലോ. അതെ. എന്നാൽ ദൈവം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കാനും അത് ജീവിതത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടൊക്കെ പ്രാപിക്കാൻ ഇടയാക്കിയത് എങ്ങനെയാണ്? ഞാൻ ജോലിക്ക് വേണ്ടി നോർത്തിന് വന്നു. നാസിക്കിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കിൻ്റെ ഒരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനിയിൽ ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്. എൻ്റെ കൂടെ പല കൂട്ടുകാരുണ്ട്, കൂട്ടുകെട്ടൊന്നും ശരിയല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഒരിടത്തൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ആ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും കണ്ടപ്പോൾ എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് കൂട്ടുകെട്ടെന്ന് പറയുന്ന കൂട്ടുകാരെന്ന് പറയുന്നത് ക്രിസ്ത്യൻസായിട്ടുള്ള ആരെയും കൂട്ടുകാരെ ഞാൻ കൂട്ടത്തില്ലായിരുന്നു, മറ്റ് ജാതികളിൽപ്പെട്ട കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയി ആ മീറ്റിംഗ് ഏറ്റവും പുറയെന്ന് കണ്ട് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഇത് കള്ളത്തരമാണെന്ന് വിളിച്ചു പറഞ്ഞ്, അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് പേര് ഞങ്ങളെ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ അവിടുന്ന് ഓടി ഞങ്ങൾ കള്ള ട്രെയിൻ കയറി അടുത്ത ട്രെയിനിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഇവർ പിടിക്കുമല്ലോ ഞങ്ങളെ, ടി ടി പിടിക്കാതിരിക്കാനായിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് ഞങ്ങളെ വണ്ടിയും ചാടി ഞാൻ തറയിൽ പോയി വീണു, ദേഹമെല്ലാം മുറിഞ്ഞു. അങ്ങനെ മരണത്തിൽ ദൈവം അവിടുന്ന് ഒരു രക്ഷ എനിക്ക് ദൈവം രക്ഷപ്പെടുത്തിയിരുന്നു. പിന്നെ എൻ്റെ വേറൊരു അനുഭവമുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ വലിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഈ മുഴ എൻ്റെ ശരീരത്തിൽ ഇവിടെ വന്നത് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ പൂർണ്ണമായി സൗണ്ട് നഷ്ടപ്പെടും, സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് വരത്തില്ല, കാറ്റായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ മാതാവും പിതാവും പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ മുമ്പ് ഒരു 65 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ ഒരു ഇഞ്ചക്ഷൻ, വൈകിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 65 ഇഞ്ചക്ഷൻ ഞാൻ എടുത്തു. അതിനുശേഷം ഒരു ദിവസം എൻ്റെ മാതാവും പിതാവും പറഞ്ഞു അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിക്കും മുമ്പ് നമുക്കൊരു 3 ദിവസം ഉപവാസം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയും മമ്മയും, പപ്പയെ കർത്താവ് കൊടുത്ത രോഗസൗഖ്യത്തിൽ എൻ്റെ പപ്പയ്ക്കും മമ്മയ്ക്കും ഭയങ്കര വിശ്വാസമാണ്. കർത്താവ് അന്ന് സൗഖ്യമാക്കിയ ശേഷം എൻ്റെ മാതാപിതാക്കൾ മരുന്നെടുക്കത്തില്ലായിരുന്നു ആ സമയങ്ങളിൽ. പിന്നെ എൻ്റെ ഈ രോഗത്തിൻ്റെ വിഷയം വന്നപ്പം മാതാവും പിതാവും കൂടെ 3 ദിവസം ഫാസ്റ്റിംഗ് ചെയ്തു. അപ്പോൾ എന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഉപവാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് ഒക്കത്തില്ല.
അങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഞാൻ മൂന്ന് ദിവസം ഉപവാസം. നാലാം ദിവസം ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ഈ മുഴ ഇവിടെ കാണുന്നില്ല. അപ്പം ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഒക്കത്തിൽ എൻ്റെ ഈ മുഴ ഞാൻ വിഴുങ്ങി. അപ്പം എന്തോ നമുക്ക് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുക എൻ്റെ ഈ മുഴ വയറ്റിൽ പോയിട്ട് വയറ്റിൽ അങ്ങോട്ടും ഇവിടെയൊക്കെ അനങ്ങുന്നതായിട്ടൊക്കെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്യുക എൻ്റെ ആ ഫീലിംഗ് കൊണ്ട് ഞാൻ ചിന്തിച്ചത്. അത് അങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. പക്ഷെ എൻ്റെ മാതാപിതാക്കളുടെ അന്ന് ഞാൻ പത്തിൽ പഠിക്കുക അത്ര മച്ചുവടല്ല, മാതാപിതാക്കളുടെ ആ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പൊ ഞാൻ ബഹളം ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോകണം, ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെ ആ മുഴ വയറ്റി പോയ മുഴ എടുക്കണം. ഇവരെന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ അടുത്ത് കൊണ്ട് ചെന്നു. ഡോക്ടർ എക്സ്റേ എടുക്കുന്നു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞില്ല ഞങ്ങൾ ഡോക്ടറെ കാണിച്ചില്ല ഡോക്ടറെ, ഞങ്ങളൊരു മൂന്ന് ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു എന്ന് എൻ്റെ. അപ്പൊ ആ അതൊരു ബ്രാഹ്മണൻ ഡോക്ടറെ, പാലക്കാട്ടുകാരൊരു ഡോക്ടറായിരുന്നു, പ്രായമുള്ളൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ മമ്മിയോടും പപ്പയോടും പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ മകൻ സൗഖ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. അങ്ങനെ ഞാൻ ആ അനുഭവങ്ങളെല്ലാം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി എൻ്റെ ലൈഫിൽ, അതിനൊരു കാരണമുണ്ട്. ഒരു ദിവസം വെളുപ്പിനെ TPM ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ, വെള്ള വസ്ത്രം ധരിച്ച് നല്ല ഹൈറ്റുള്ളൊരു പാസ്റ്റർ, കുറേ ബൈബിളും ട്രാക്റ്റും എടുത്തുകൊണ്ട്, ഞങ്ങളന്ന് അവിടെ താമസിക്കുന്ന ഞങ്ങൾ കുറേ വർക്കേഴ്സുണ്ട്, എൻ്റെ കൂടെ 15 വർക്കേഴ്സുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഈ പാസ്റ്റർമാരെയും പ്രവാചകന്മാരെ ഇഷ്ടമല്ല, ഈ ബൈബിളും ഒക്കെ എടുത്തുകൊണ്ട് ഈ എന്താ പറയുക വീടുകൾ തോറും നടക്കുന്നതിന് ഇഷ്ടമല്ല, ചർച്ചിൽ പോകണം ആരാധിക്കണം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോകുന്നവരെ കണ്ട എനിക്ക് ഭയങ്കര ദേഷ്യം, എനിക്കൊരു ഇഷ്ടമല്ല. അപ്പോൾ TPM ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ രാവിലെ ഒരു 7:30 എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ചോദിച്ചു ഇത് ജോസിൻ്റെ വീടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെന്തുപറ്റി അത് ഞാൻ TPMലെ പാസ്റ്ററാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാനൊരു വെളിപ്പാടുണ്ട് അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള വെളിപ്പാട് എനിക്ക് കൂടെ കിട്ടണം, അതുകൊണ്ട് താങ്കൾക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞവർ നിങ്ങൾ ക്രിസ്ത്യനല്ലേ, അത് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഡോർ തുറക്കായി ഗേറ്റ് തുറക്കായി പ്രാർത്ഥിച്ചിട്ട് വന്നു. ഞാൻ പതുക്കെ പെട്ടെന്ന് എൻ്റെ മുറിക്കകത്ത് ഓടി ചെന്നിട്ട് പഴയ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന പഴയൊരു ഈ റീപ്പേലാണല്ലോ ഈ ചെയ്യുന്നത്, അങ്ങനെ ഞാൻ അകത്ത് ചെന്നിട്ട് ആ റീപ്പേ എടുത്തുകൊണ്ട് വരികയും പാസ് ഓടുകയും ചെയ്തു. അതിനുശേഷം 15 ദിവസം പൂർത്തീകരിച്ചില്ല, പെട്ടെന്ന് തന്നെ സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ മനസ്സില്ല. എല്ലാം ഉണ്ട്, നല്ല ശമ്പളമാണ്, വസ്ത്രത്തിന് വസ്ത്രം, ഫുഡിന് ഫുഡ്, എല്ലാം. സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർക്കാൻ തുടങ്ങി എന്തു സംഭവം, എനിക്ക് ജോലിക്ക് വന്നില്ല. എൻ്റെ മുറിയിൽ ഞാൻ ഇറങ്ങാതെ വന്ന അവസാനം, മുറിയിൽ നിന്ന് വെളിയിറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ വന്നുള്ള കമ്പനിയുടെ എൻ്റെ ബോസ് വന്ന് ചോദിച്ചു ജോസഫ് നിനക്ക് എന്തോ സംഭവിച്ച്, നീ ജോലിക്ക് എന്താ വരാത്തത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ജോലി ചെയ്യേണ്ട സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ജോസഫ് നീ ഇത്ത 4-5 ദിവസമായി മുറിക്ക് വെളിയിൽ നീ ഇറങ്ങുന്നില്ലല്ലോ, ഒരു കാര്യം ചെയ്യ് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ചുകൊണ്ട് നാസിക്കിലൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഒരു റോഡുണ്ട്, ആ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഞങ്ങൾ നടന്ന് ഇവരെന്നെ കൊണ്ട് പോകാൻ ഞങ്ങൾ നടക്കാൻ പോവാം. അപ്പോൾ ഇവരോർത്ത് ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട്സിനെ അവർക്ക് വേണം, എൻ്റെ അവരുടെ ഫ്രണ്ട് ഞാൻ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം ഞാൻ ഒത്തിരി ക്ലോസ് ആയിരുന്നു അവരുമായിട്ട്, അവർ ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്നെ കൊണ്ട് പോയി. അപ്പം ഞങ്ങൾ കുറേ ദൂരം വരെ നടന്നു, കുറേ ദൂരം വരെ നടന്ന് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പം ഒരു സന്ധ്യ മയക്കമായി. ഒരു 3 മിനിറ്റ് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒരു വലിയ പ്രകാശ ഗോളത്തിൽ ഞാൻ നിൽക്കുക. അപ്പോൾ ആദ്യം ഞാൻ കേൾക്കുന്ന ശബ്ദം, ഞാൻ നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവാകുന്നു. 2 ഞാൻ കേട്ട ശബ്ദം, 3 മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാകുന്നു. 3 ശബ്ദം ഞാൻ കേൾക്കുന്നത്, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ ആത്മാക്കളുടെ ഇടയനായി കണ്ടിരിക്കുന്നു. ഈ 3 ശബ്ദം ഞാൻ ഈ 3 മിനിറ്റ് കൊണ്ട് കേൾക്കുക. അപ്പോൾ അന്നേരം എന്തോ സംഭവിച്ചു എനിക്കറിയത്തില്ല, ഞാൻ വേറൊരു ലോകത്തിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു വേറൊരു ലെവലിൽ പോകുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ തോളിലൊക്കെ അവർ തട്ടാൻ തുടങ്ങി, തോളിൽ തട്ടി സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓർമ്മയിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ചേട്ടാ ഇവനിങ്ങനെ ഫുൾ വട്ടനായെന്നാണ് തോന്നുന്നേ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്ന. പിന്നെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു, എൻ്റെ ലൈഫിൽ
അങ്ങനെ ഒരു പ്രകാശം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ശബ്ദം അത് മുഴങ്ങുന്ന ശബ്ദമായിരുന്നു. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇന്നു മുതൽ സകല കൂട്ടുകെട്ടും വിട്ട് എനിക്ക് എന്റെ എല്ലാത്തിനും നേച്ചറിന് വ്യത്യാസം വരുത്തി എന്നെ രക്ഷിച്ച് എന്റെ മാതാവിനെയും പിതാവിനെയും രക്ഷിച്ച് ആ കർത്താവിന്റെ വേല എനിക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, തിരിച്ചു റൂമിൽ വന്നു. ഞാൻ ബോസിന് അന്ന് രാത്രി തന്നെ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി അവിടെ നിന്നാണ് ഞാൻ നാസിക്ക് ഇറങ്ങുന്നത്. 1990 ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയം. ജോലിക്ക് വേണ്ടി ചുരുങ്ങിയ വർഷം കൊണ്ടാണ് കർത്താവ് എന്നെ സന്ദർശിക്കുന്നതൊക്കെ. അതൊക്കെ എൻ്റെ വലിയ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ബോംബെയിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി വീട്ടിൽ വന്ന് നാട്ടിൽ വന്നു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, മോനെ ഞാൻ ഓർത്ത് ഞാൻ ചുട്ടി അവധിക്ക് നാട്ടിൽ വന്നെന്നാണ് ഓർത്ത്, പപ്പയ്ക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. രക്ഷപ്പെട്ട് വിശ്വാസി വന്ന ശേഷം ഈ ഓരോ വിധത്തിൽ ഈ ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ പപ്പയുടെ മൂത്ത ജ്യേഷ്ഠൻ കേരളത്തിലെ വലിയൊരു ഫേമസ് കോൺട്രാക്ടറാണ്, ഇറിഗേഷൻ്റെ വർക്കുകൾ എടുക്കുന്ന ആൾ, അങ്ങനെ അവിടുത്തെ സൂപ്പർവൈസറായിരുന്നു. അങ്ങനെ പപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് നാട്ടിൽ വന്നത്. പപ്പ പെന്തക്കോസ്റ്റൽ വിശ്വാസിയാണെങ്കിൽ ഞാൻ മൂത്ത മകനല്ലേ, അപ്പം എന്നെ പഠിപ്പിച്ച് ജോലിക്ക് വേണ്ടി വിട്ടത്. അപ്പം എൻ്റെ മാതാപിതാക്കളെല്ലാവരും, ഞാൻ മൂത്ത മകനായതുകൊണ്ട് എൻ്റെ ഇളയ സിസ്റ്റർമാർ, എൻ്റെ രണ്ട് മൂന്ന് സഹോദരിമാർ വിവാഹം നടക്കാനുണ്ട്, ഞാൻ ജോലി ചെയ്യും, പപ്പയെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ സഹോദരിമാർ വിവാഹം നടക്കണം, ഇങ്ങനൊക്കെ ആയിരുന്നു അവരുടെ ആഗ്രഹം. അപ്പം എന്നോട് പറഞ്ഞു, മോനെ നീ തിരിച്ച് നാളെ തന്നെ ഇവിടുന്ന് ട്രെയിൻ കയറണം, ജോലിയോടൊപ്പം നീ സുവിശേഷ വില ചെയ്യണം, അതിനുള്ള ക്രമീകരണത്തോടുകൂടി നീ ചെയ്താൽ മതി, പൂർണ്ണ സമയം സുവിശേഷ വിലയ്ക്ക് വേണ്ടി വേണ്ട. പപ്പ എന്നോട് പറഞ്ഞു, മോൻ തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ എൻ്റെ ജീവിതത്തിലൊരു എൻ്റെ പപ്പ എനിക്ക് തന്ന ജന്മം തന്ന പപ്പയും മമ്മി ലോകത്തിലെ മാതാവും പിതാവാണ്, പക്ഷെ എൻ്റെ പപ്പ മാറി. ഈ പദം പറഞ്ഞ പപ്പയ്ക്കൊരു വിഷമമൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടുന്ന് സുവിശേഷ വിലയ്ക്ക് വേണ്ടി വേർതിരിയായിരുന്നു. അവിടുന്ന് പിന്നെ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഹെബ്രോൻ ബൈബിൾ കോളേജ് കുമരാടാണ് പൂർത്തീകരിച്ചത്. അങ്ങനെ 1990 മുതൽ 1993 വരെയുള്ള ബൈബിൾ പഠന സമയത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തു. പരസ്യയോഗങ്ങളും അതുപോലെ തന്നെ വീടുകൾ തോറും സുവിശേഷ വചനങ്ങൾ എത്തിക്കുകയും, ഇതിനിടയ്ക്ക് 2 പുന്നമൂട് IPC ചർച്ചിൻ്റെ, പുന്നമൂട്ടിൽ 2 IPC ചർച്ചുണ്ട്, ഒരു ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഫിലിപ്പ് സാർ എന്നെ ഏൽപ്പിക്കുകയും അങ്ങനെ 2 സഭാ ചാർജ് ഇരിക്കുകയും ചെയ്തു. 1993 ഡിസംബർ മാസം വരെ അങ്ങനെ ഞാൻ കേരളത്തിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഒരു ഭാരമൊക്കെ മനസ്സിൽ വന്നതും ഉത്തരേന്ത്യയിലേക്ക് യാത്രയാവാൻ തീരുമാനിച്ചതും എങ്ങനെയായിരുന്നു ആ ക്രമീകരണങ്ങളൊക്കെ നടന്നത്? ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് ഞാൻ അനേകരോട് ചോദിക്കുമായിരുന്നു. തന്നെയുമല്ല ഓരോ മാഗസിനുകളിൽ നോർത്ത് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് നോട്ട് ചെയ്യുമായിരുന്നു. തന്നെയല്ല കുമ്പനാട് നിന്നും കാഹളം മാസിക അതിൻ്റെ ഓഫീസിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിലുകൾ എനിക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇ.എം. സക്രിയ എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദാസിൻ്റെ ലേഖനങ്ങൾ അതിനകത്ത് വരുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് അറിവുകൾ പല നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൺവെൻഷൻ സമയത്ത് കുമ്മനാട്ട് വരുന്ന പാസ്റ്റർമാരെ നോർത്ത് ഇന്ത്യക്കാരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് ഞാൻ തിരക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാസ്റ്റർ TS എബ്രഹാമിൻ്റെ വൈഫ് ഞങ്ങളെ മമ്മി എന്ന് വിളിക്കും, മേരി എബ്രഹാം. മമ്മി ഒരു ദിവസം ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണെന്ന് പറഞ്ഞു. ആദ്യം ഞാനാണ് കൈ പൊക്കി പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്ന കുമ്മനാട് കൺവെൻഷൻ സമയത്ത് പാസ്റ്റർ ഇ.എം. സക്രിയ എന്ന് പറയുന്ന അപ്പച്ചൻ അന്ന് മധ്യപ്രദേശിൻ്റെ IPC മധ്യപ്രദേശിൻ്റെ സ്റ്റാർട്ടിംഗ് റീജിയൻ തുടങ്ങിയ സമയത്ത് അന്നത്തെ പ്രസിഡൻ്റായിരുന്നു. ആ തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അപ്പച്ചൻ കുമ്മനാട് കോളേജിൽ ചോദിച്ചപ്പോൾ അച്ഛൻ, അവിടുത്തെ മാനേജർ അച്ഛനായിരുന്നു, അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു ഇവിടെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജോസ് മോനുണ്ട്. അപ്പം ഞാൻ പഠിക്കാനൊക്കെ മുമ്പോട്ടായിരുന്നു കുമ്മനാട് ബൈബിൾ കോളേജിൽ. അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്നെ സെലക്ട് വളരെ ഹാപ്പിയായി. അങ്ങനെ ഞാൻ ഒരു 4 ഫാസ്റ്റിംഗ് ഇരുന്നു. അതിനുശേഷം അപ്പച്ചൻ്റെ കൂടെ നേരെ ഇവിടെ വരികയായിരുന്നു. ഞാൻ ആദ്യം ഇൻഡോർ IPC ചർച്ചിലായിരുന്നു, അവിടുന്ന് ട്രാൻസ്ഫർ ആയി ബിലായി വന്നു.
ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞ് ഗ്രാമങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ദുർഗ് ഡിസ്ട്രിക്ട്, ഞാൻ ബിലായി എന്ന് പറയുന്ന സ്ഥലത്ത്, ദുർഗ് ഡിസ്ട്രിക്റ്റിലാണ് ബിലായി എന്ന് പറയുന്ന സ്ഥലം. ബിലായി സ്റ്റീൽ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. അപ്പൊ ഇവിടെ 2865 ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ആരും പോയിട്ടില്ല. ആ സമയത്ത് ഐ പി സിയുടെ വർക്ക് എന്ന് പറയുന്നത് 9 വർക്കേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഐ പി സിക്കാർ ഇവിടെ 9 വർക്കേ ഉണ്ട്, എല്ലാം മലയാളി പാസ്റ്റർമാരാണ്. അപ്പൊ ഗ്രാമങ്ങളിൽ ആരും പോകത്തില്ല, മലയാളി ചർച്ചുകളാണല്ലോ. ഞാൻ ബിലായി വന്ന് സ്റ്റഡി ചെയ്തപ്പോൾ മർത്തോമായിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് 2-3 ഗ്രാമങ്ങളിൽ പോകുന്നുണ്ട്. അല്ല, പെന്തക്കോസ്കാരായിട്ടുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു. വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലെ വേലയുടെ ആരംഭം കുറിക്കാൻ കാരണം, ഞാൻ ആദ്യം ഒരു ട്രക്ക് നിറച്ച് ട്രാക്ടർ വരുത്തി. പക്ഷെ കൊണ്ടുപോകാൻ വണ്ടിയൊന്നുമില്ല, എൻ്റെ ഒരു ചെറിയൊരു സ്കൂട്ടറേ ഉള്ളൂ, പഴയ സ്കൂട്ടറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആൾ വേണം. അങ്ങനെ ഞാനിവിടെ വന്ന് ഗ്രാമങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. എൻ്റെ കൂടെ ഇവിടെയുള്ള എൻ്റെ 1-2 സഹോദരങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് കാളവണ്ടി ബുക്ക് ചെയ്തിട്ട് ഇതിൽ ട്രാക്ട് വെച്ച് കെട്ടി ഗ്രാമങ്ങൾ തോറും കൊണ്ടു കൊടുക്കുവായിരുന്നു. പക്ഷെ പല ഗ്രാമക്കാരും ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ ഞങ്ങൾ കാളവണ്ടി, ഇവിടെ ഓണറിന് കാളവണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വേല അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങ് ഗ്രാമങ്ങൾ തോറും യേശുവിനെ കുറിച്ച് അറിയിക്കുകയും ചില ഗ്രാമങ്ങളിൽ പുതിയ പുതിയ വർക്കുകൾ തുടങ്ങി. അങ്ങനെ ഞാൻ 1996 ഹിന്ദി വർക്ക്, മലയാളം ചർച്ചയുണ്ട്, ഹിന്ദി വർക്ക് അങ്ങനെ ഇവിടെ ഞാൻ തുടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ബിലായിയാണ് ദൈവദാസനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദേശമെന്ന് ഉറപ്പ് പ്രാപിച്ച എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ആ, ഉറപ്പ് പ്രാപിച്ച അനുഭവമുണ്ട്. ഒരു 40 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ 15-ാമത്തെ ദിവസം അർദ്ധരാത്രി 2:30 ആയപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ഈ ദേശത്തിനക്ക് വലിയൊരു ജനം ഉണ്ട്, ജനക്കൂട്ടമുണ്ട് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ വേദവസ്ഥം, ഞാൻ എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ. ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചു, വേദവസ്ഥം വായിച്ചു വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം ആ വാക്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് ഈ ദേശത്തിന് വലിയൊരു ജനക്കൂട്ടമുണ്ടെന്നുള്ള, അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കൺഫേമായി ഈ ബിലായിൽ ഗ്രാമങ്ങൾ തോറും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഗ്രാമങ്ങൾ തോറും ശക്തിയോടെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് ദുർഗ് ഡിസ്ട്രിക്റ്റിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള 6 ഡിസ്ട്രിക്റ്റുകളിൽ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. 125 വില്ലേജുകളിൽ ഇന്ന് നമുക്ക് വർക്കുണ്ട്. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആ തുടക്ക സമയത്തൊക്കെ പലപ്പോഴും മാനുഷിക ചിന്തകളിൽ നാം കൺഫ്യൂഷനിലൊക്കെ എത്തിപ്പെടാറുണ്ട്. എന്നാൽ അതിലൊക്കെ ആത്മവിശ്വാസം നൽകി മുന്നോട്ട് നടന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ദൈവദാസൻ തിരിച്ചറിഞ്ഞ് പിന്നെയും ശക്തിയോടെ മുന്നോട്ട് പോയ എന്തെങ്കിലും ഒരു മുഹൂർത്തം ജീവിതത്തിലുണ്ടോ? ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനതിൽ ഒരനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ ഹിന്ദി വർക്ക് മുമ്പോട്ട് ശക്തമായി തുടങ്ങിയപ്പോൾ, പക്ഷേ എനിക്ക് ഫൈനാൻഷ്യലി ആ സമയത്തൊക്കെ വളരെ ഞെരുക്കുമായിരുന്നു. ഒരു അങ്ങനെ ഒരു സീസൺ എനിക്ക് വന്നു, ഫുഡില്ലാതെ 4 ദിവസം ആഹാരം കഴിക്കാനില്ല. എനിക്കൊരു മകളേ ഉള്ളൂ. അപ്പം കുഞ്ഞിന് ആഹാരം കൊടുക്കുവാനോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനോ ഇല്ലാത്തൊരു അനുഭവം ഉണ്ടായി. ഈ 4 ദിവസവും ആഹാരസ്ഥാനം വീട്ടിലില്ല, ഞങ്ങൾ പട്ടിണിയാണ്. അപ്പോൾ ഈ 4 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ആ സമയങ്ങളിൽ ഓർത്തു, കർത്താവ് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണമെങ്കിൽ വലിയ പാടാണ്, കാരണം ആരും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അങ്ങനെ 4-5 ദിവസം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈക്കിൾ റിക്ഷ വന്നിരുന്നു. അപ്പോൾ വന്നു, വീട്ടിൽ വന്നു, ഗേറ്റേ മുട്ടി ഞാൻ വിളിച്ചപ്പോൾ ഒരു സൈക്കിൾ റിക്ഷയാണ്. അപ്പോൾ സൈക്കിൾ റിക്ഷ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയ പേപ്പറിനകത്ത് എഴുതിയ ഒരു ചീട്ടൻ്റെ അകത്ത് ചോദിച്ചു, സാർ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം അഡ്രസ്സ് നോക്കിയപ്പോൾ എൻ്റെ പേരാണ് അതിനകത്ത് എഴുതി, പാസ്റ്റർ ജോസ്മോൻ, കറക്റ്റ് അഡ്രസ്സും ഉണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞു, ഇത് ഞാനാ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? പറഞ്ഞു, സാറേ എന്നെ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തു നിന്ന് ഒരു അങ്കിളാണ് വിട്ടിരിക്കുന്നത്, ഈ സാധനം ഇറക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം സാധനം ഇറക്കി വെക്കണം, നോക്കിയപ്പോൾ കാണാം 50 കിലോ അരിയും 50 കിലോ ഗോതമ്പും 15 ലിറ്ററിൻ്റെ എണ്ണ ഉള്ള ഒരു ക്യാനും 5 കിലോ പഞ്ചസാര, അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ മിറാക്കിൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സാധനം ഇറക്കി വെച്ച് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇത് എവിടെ നിന്നാണ് വന്നേ? അപ്പം ഞാൻ ഋഷകനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് ഈ സാധനം കൊണ്ടുവരുന്നത്, ആരാ പറഞ്ഞു വിട്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഞാൻ ആളിനെ പറയാൻ ഒക്കത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കും. എന്നോട് പറഞ്ഞാൽ വിട്ടിരിക്കുന്നത്, കാരണം വിട്ടിരിക്കുന്ന ആള് ഇദ്ദേഹത്തിന് ബിസിനസ് കൊടുക്കുന്ന ആളാണ്, ഈ അദ്ദേഹത്തിന് വലിയൊരു കസ്റ്റമറാണ്. പറഞ്ഞു നിന്നെ പിന്നെ നിന്നെ ഞങ്ങൾ ഈ ജോലിക്ക് ഏൽപ്പിക്കത്തില്ല. അങ്ങനെ ഒരു ഓർത്തഡോക്സുകാരനായ ഒരു അങ്കിള്, ഭയങ്കര മദ്യപാനിയായ ഒരു അങ്കിളായിരുന്നു. അപ്പം ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അങ്കിളിന് എല്ലാ മാസവും 9000 രൂപ കുടിക്കാൻ മദ്യപാനത്തിന് വേണ്ടി ചിലവാകും. അങ്ങനെ ആ അങ്കിള് മദ്യപാനം നിർത്തി ദൈവകൃപയിലേക്ക് വന്നൊരു അനുഭവമുണ്ട്. ആ അങ്കിളിന് ദൈവം ദർശനത്തിൽ കൂടെ ഇടപെട്ടു. പാസ്റ്റർ പട്ടിണി കിടക്കുകയാണ്, പാസ്റ്റർ ഞെരുക്കത്തിൽ കൂടെ പോകുന്നു, ഞാനിരുന്ന് മുട്ടുമയിരുന്ന് കരയുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അങ്കിളിന് സ്വയം തോന്നി പാസ്റ്റർ എന്തോ വിഷമത്തിലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പാസ്റ്റർക്ക് 2 മാസത്തേക്ക് റേഷൻ ഇടണം പറഞ്ഞ് അങ്കിളിന് ഒരു വെളിപ്പാട് കിട്ടി. അങ്ങനെയാണ് ആ അങ്കിള് ഈ സാധനം കൊടുത്തുവിടാത്ത. ഞാൻ അത് അറിയുന്ന ഒരു 2 വർഷം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ അങ്കിളാണ് ഇങ്ങനെ ഈ സാധനങ്ങൾ കൊടുത്തുവിട്ടത്. കാരണം അങ്കിളുടെ പറയൊരു സാഹചര്യം ഉണ്ടായി. ഈ അങ്കിള് പരിശുദ്ധാത്മാഭിഷയം പ്രാപിച്ചു. നമ്മുടെ ചർച്ചിൽ വന്ന് പരിശുദ്ധാത്മാഭിഷയം പ്രാപിച്ചു, ദൈവം ദർശനങ്ങളാൽ വെളിപ്പാടുകളും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്കിളിന് തന്നെ തോന്നി, ഇല്ല പാസ്റ്ററോട് ഈ കാര്യം തുറക്കണം, 2 വർഷമായിരുന്നു. അങ്ങനെ അങ്കിൾ അന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ അങ്കിളാണ് അന്ന് ഋഷ്യക്കാരൻ്റെ ഈ സാധനം കൊടുത്തുവിട്ടത്. ദൈവം ഞങ്ങളെ ആ സഹായിച്ച ആ ഒരു വലിയ സഹായം, ആരും അറിയ ആളിനെ അറിയത്തില്ല, എവിടുന്ന് വന്നു ഒന്നും അറിയത്തില്ല. അങ്ങനെ ദൈവം ചെയ്ത അത്ഭുതം, കർത്താവിൻ്റെ വേലയിൽ ഒരു പ്രത്യേക ധൈര്യവും ഒരു പ്രത്യേക വിശ്വാസവും ഉണ്ടായി. വീണ്ടും മനസ്സിനെ ഉറപ്പിച്ചു, നോർത്ത് ഇന്ത്യയിൽ തന്നെ മരിക്കുന്നത് ഇവിടെ, ജീവിക്കുന്നത് ഇവിടെ. അങ്ങനൊരു തീരുമാനം അന്ന് എടുത്തു. അതിനുശേഷം ഉണ്ടായി ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സമയത്തിനുള്ളിൽ വിവാഹമൊക്കെ കഴിഞ്ഞു കാണുമല്ലോ. ഉത്തരേന്ത്യയിൽ വന്ന് ദൈവവേലയുടെ ഭാഗമായി തീരുവാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ടിയിരുന്നത്. എങ്ങനെയാണ് ദൈവം ആ ക്രമീകരണങ്ങൾ ചെയ്തതും പിന്നീട് എത്ര കുഞ്ഞുങ്ങളെ തന്നെ ദൈവം അനുഗ്രഹിച്ചു? സുവിശേഷ വേലയിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വിവാഹം നടക്കുന്നത് ഞാൻ കുമ്മനാട് ബൈബിൾ കോളേജ് സെമിനാരി അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇൻഡോറിൽ ആദ്യം വരുന്നത്. അങ്ങനെ 1994 മെയ് മാസത്തിലാണ് വിവാഹം നടക്കുന്നത്. വിവാഹം നടക്കുവാൻ എൻ്റെ ബാക്കിലൊരു കാരണമുണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു ആത്മീയ ഗുരുവുണ്ട്, പാസ്റ്റർ കെ സി തോമസ്. പാസ്റ്റർ കെ സി തോമസിൻ്റെ അമ്മാമയ്ക്കൊരു വെളിപ്പാട് കിട്ടി. ആ ചർച്ചിലാണ് എൻ്റെ മിസ്സസിൻ്റെ മമ്മി ആ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പപ്പ വിശ്വാസത്തിലല്ലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എൻ്റെ എനിക്ക് വേണ്ടി ഒരിക്കൽ ഈ സഹോദരി അന്ന് മമ്മിയുടെ കൂടെ ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലാണ് എൻ്റെ ഭാര്യ അവിടെ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും. അപ്പോൾ കെ സി തോമസ് പാസ്റ്ററിൻ്റെ വൈഫിന് ദൈവം ഒരു നല്ലൊരു ദർശനം കൊടുത്തു. ഈ പെൺകുട്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവളാണെന്നും, അപ്പോൾ ഈ എൻ്റെ എനിക്ക് വേണ്ടി ഒരിക്കൽ ഈ പെൺകുട്ടി, ഈ സഹോദരി ഇന്ന് എൻ്റെ ഭാര്യ ആയിരിക്കുന്ന എൻ്റെ സഹോദരി, അന്ന് അവൾക്കും ദർശനമുണ്ടായി. നോർത്തിനിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊരു ദർശനമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹാലോചന നടക്കുന്നത്. അപ്പോൾ എൻ്റെ കെ സി തോമസ് വാസ്റ്ററിൻ്റെ വൈഫ് അമ്മമ്മ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എന്നെ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കർത്താവ് എനിക്കും പ്രത്യേക ദർശനം തന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്. എൻ്റെ ഭാര്യയുടെ പേര് നീന എന്നാണ്. അതിനുശേഷം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. അമ്മയുടെ പേര് ജെസ്സു എന്നാണ്. അവൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു. ഇന്ന് എൻ്റെ മകൾ കുടുംബസ്ഥയായിരിക്കുന്നു. ഉടനെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വില കൊടുത്തവർ, സമ്പൂർണ്ണ ത്യാഗത്തിന്റെ സാക്ഷികൾ, മലയാളികളായ ഉത്തരേന്ത്യൻ പ്രേക്ഷിത പ്രവർത്തകരെ ക്രൈസ്തവ കൈരളിക്ക് പരിചയപ്പെടുത്തുന്ന ദൃശ്യമാധ്യമ പരമ്പരയുടെ 2-ാം ഭാഗം സംപ്രേഷണം തുടരുന്നു. കാണുക, മറ്റുള്ളവർക്കായി പരിചയപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. വില കൊടുത്തവർ സീസൺ 2. ഉത്തരേന്ത്യയിലെ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വന്നപ്പോൾ ഭാഷയെല്ലാം വ്യത്യാസമായിരുന്നല്ലോ. പുതിയ ഭാഷ പഠിക്കണം, അതേപോലെ ആഹാര രീതികളാണെങ്കിൽ തികച്ചും വ്യത്യസ്തം. കാലാവസ്ഥയും തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പും ചൂട് കാലത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടും, ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരീരവുമായി ഇണങ്ങാൻ ദൈവമിടയാക്കിയത്? അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ, വീടുകളിൽ വിസിറ്റ് ചെയ്യുമ്പം, അവർ നമ്മളെ സ്വീകരിക്കുന്നത് അവർ വീട്ടിൽ ചെന്ന് ചായ കുടിക്കണം, വെള്ളം കുടിക്കണം. ആദ്യമൊക്കെ വലിയ പാടായിരുന്നു. അപ്പോൾ അവർ ചായ ഉണ്ടാക്കുന്ന ചാണകം കത്തിച്ചാണ് അവർ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാണകം കത്തിച്ച് ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചാരമൊക്കെ നമ്മുടെ ചായ വീഴും, നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ വെളിയിലായിരുന്നു ഉണ്ടാക്കുന്നത്. അങ്ങനെ പതുക്കെ ഇന്ന്
നമ്മുടെ വീട്ടിലെ ചായയേക്കാൾ ഇഷ്ടം ഗ്രാമങ്ങളിലെ ചായ ഇഷ്ടം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത്രത്തോളം ഞങ്ങൾ സുവിശേഷ വേലയിൽ ഇവിടെയുള്ള ജാതി മതഭേദമേ ഇല്ലാതെ എല്ലാ കാസ്റ്റിലുള്ള ആളുകളുമായി മിങ്കിളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഫുഡ് ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് എനിക്ക് വലിയ പ്രയാസമായിരുന്നു. രണ്ട് പ്രാവശ്യം എനിക്ക് ലൂ അടിച്ചു, സൂര്യകിരണം അടിച്ച് മരണത്തോട് മല്ലടിച്ചായിരുന്നു. അവിടുന്ന് കർത്താവ് രക്ഷിച്ചു, എങ്കിലും തളർന്നു പോയില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, തണുപ്പിൻ്റെയൊക്കെ ഒത്തിരി തണുപ്പാകുമ്പോൾ എനിക്ക് തണുപ്പ് എനിക്ക് അലർജി ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ സുവിശേഷ വേലയെക്കുറിച്ചുള്ള എരിവും തീക്ഷണം അകത്ത് കിടക്കുന്നതുകൊണ്ട് ആ ചൂടകത്തുള്ളതുകൊണ്ട് തണുപ്പത്ത് നമുക്ക് ആശ്വാസവും. ദൈവമക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ചൂട് സമയത്ത് എനിക്കൊരു തണുപ്പുമായിരുന്നു. സത്യത്തിൽ ശുശ്രൂഷയിൽ ഇറങ്ങി കഴിയുമ്പോൾ ചൂടും തണുപ്പും മഴയും നമുക്ക് വിഷയമല്ല. മഴ നനഞ്ഞ് ഞങ്ങൾ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. തണുപ്പത്ത് തന്നെ ഞങ്ങൾ യാത്ര ചെയ്തേ ഒക്കത്തുള്ളൂ. ചിലപ്പോൾ സൈക്കിളിൽ പോകും, സ്കൂട്ടറിൽ പോകും. കർത്താവ് അങ്ങനെ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. ആ നിലയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു. ആദ്യം ബോംബെ ജോലി ചെയ്തുകൊണ്ട് ബോംബെ ഹിന്ദി ആയിരുന്നു. ബോംബെ ഹിന്ദി ഇവിടെ നടക്കത്തില്ല. അപ്പം ഇവിടെ ഒറിജിനൽ ഹിന്ദിയാണ്. അപ്പം അതുകൊണ്ട് ഒറിജിനൽ ഹിന്ദി പറഞ്ഞേക്കത്തുള്ളൂ. അങ്ങനെ മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും ഹിന്ദി ബൈബിളും വെച്ച് എല്ലാ ദിവസവും ബൈബിൾ